എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നതും ഒരു കിടക്കച്ച് സൊളവാ സ്കോർ ആങ്ങളമ്മൽ ഗീപ്പാണ്. നേരമൺ പ്ലസറിലേക്ക് വെച്ചു പിടിച്ചു. എന്നാൽ ഫുൾ സ്കോഡ് തന്നെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഉണ്ടോ അറിയത്തില്ല, മൂന്നിനെ കാണുന്നുണ്ടാവും. ഒരു നേരത്തെ ഇറങ്ങി കാണും. ഓക്കെ, എന്നാലും അങ്ങനെ പറയാലോ, നേരെ വെച്ചു പിടിച്ചു നേരെ നോക്കുന്ന സമയത്ത് ഒരു തന്നെ താഴെ തുള്ളി ഇറങ്ങിയത് എന്തായാലും അവനെ ഞെക്കി 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 ഇവിടെ ഒരടി കൊള്ളിക്കടാ. എന്തുകൊണ്ടാണ് എ സി ഐറ്റൊക്കെ അവസ്ഥയാണല്ലോ. ദിവസം കഴിയുന്നതോടെ ഈ കെണ്ണിലാണെങ്കിൽ അടിച്ചിടുന്നു കൊള്ളുന്നുമില്ല. ഈ മാച്ചോ തരല്ല, ഏതൊക്കെയാ മാച്ചിന് എനിക്ക് ഇതേ സംഭവമാണ്. അവന്മാടുമ്പോൾ കൃത്യം ഒഴിവും ചെയ്യും. അവസ്ഥയായിരുന്നു, എന്നാലും യൂസ് ചെയ്യണമായിരുന്നു. പേവർ പറ്റ് നേരെ താഴത്തോട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ദിവസം താഴത്തോട് ഓടിയില്ലേ, അവനെ കൊല്ലാതെ ഒരു സമാധാനം കിട്ടത്തില്ല. അവനും തപ്പിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ദിവസം എവനോ അത് തുള്ളി വന്നിരിക്കുന്ന യൂസ് ചെയ്ത് കിട്ടിയാൽ വിട്ടിച്ചില്ല അടിച്ചു കൊടുത്തിട്ട് അവനെയും കൂടി നോക്കിട്ടായിരുന്നു. പക്ഷെ സ്വാഭാവികമായിട്ട് നമുക്കൊരു കില്ല അടിച്ചു കൊടുത്തതിൽ തരത്തില്ലല്ലോ. ദിവസം എംടനുണ്ടായിരുന്നു എൻ്റെ മോനെ. ഫസ്റ്റ് ഞെക്കി ഞെക്കിയാണെങ്കിൽ ഉറപ്പായിട്ടും ബെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാടാ തന്നെ. എന്നാലും ഫസ്റ്റ് കില്ല അടിച്ചിട്ട് വീട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടോപ്പിലാണ് ഫുൾ ഫൈറ്റ് ചെയ്യും. നേരെ എടുത്ത് എംടെ വെച്ച് ഞെക്കി 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 ഞെക്കായി ക്യാരക്ടർ വെച്ചിട്ട് മോനെ ഓടിച്ചിരുന്നോ. ഇയക്കെന്നാണ് ചാവാത്തെ, ഞാനൊക്കെ സെക്കൻഡിനുള്ളിൽ ചാവല്ലോ. ഇവനൊക്കെ എത്ര സെക്കൻഡാണ് അവൻ കൊടുക്കുന്നത്? ഓക്കെ, എന്നാൽ രണ്ട് കിലോ തൂത്തരിയേം. പെട്ടെന്ന് മെഡിക്കറ്റുകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറ് സമയത്ത് രണ്ട് ടീം വന്നിട്ടുണ്ടാ, വേറെ ഏതൊക്കെയോ ടീമുണ്ട്. ഓക്കെ, എന്നാലും പെട്ടെന്ന് ലൂട്ട് അടിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലോ ഒരു കുരുപ്പണം സുഖമായി വന്നിട്ട് റിവൈവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിടാവിനെ പറ്റുമോ? നേരെ അവനെയും പിടിക്കാണ്ട് ഞാൻ വെച്ചുവെച്ചുകൊണ്ടിരിക്കുകയാണ്. മോനെ ഒന്നില്ലേയും, നേരെ തുള്ളിലടിക്കണം. നോക്കുക സമയത്ത് കിടക്കുന്നു പാവം, കേട്ടാ നല്ല ഉറക്കത്തിലായിരുന്നു. നേരെ ഞെക്കി പിടിച്ചിട്ട് അവനെയും കൂടെ തീർത്തായിരുന്നു. മൂന്ന് കിലോ തൂത്തരി, എന്നാലും റിവൈവിങ്ങൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിലെ മുകളിൽ പേട്ടത്തറ ഒന്നുണ്ടാവും, ഞാൻ കണ്ടില്ലായിരുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രദ്ധിച്ചായിരുന്നു. എന്തായാലും അവനെ പേട്ടത്തറ കണ്ട് അടിച്ചടിച്ചടിച്ചു. പക്ഷേ ജസ്റ്റ് മിസ്, എന്തായാലും സൈഡിലൂടെ പോയിട്ട് ഞെക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സിംഗിൾ പീസല്ലേ, മിക്കാറും നാലാമത്തെ എനിമയായിരിക്കും. മിക്കാറും സ്കോഡ് മൊത്തം തീരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മൂന്നരാണ് ഇറങ്ങുന്നത് കണ്ടത്, അതിലൊരുത്താണെങ്കിൽ വേറൊരു എനിമയായിരുന്നു. എന്നാലും ഇവൻ അവസാനത്തെ കണ്ണിയായിരിക്കും എന്നാലും ഞാൻ നോക്കുന്നത്. അപ്പോൾ തുള്ളി ഇറങ്ങുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഓടുന്നത്. കാരണം അവസാനത്തെ കണ്ണിയല്ലേ, മിക്കർ ഓടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പക്ഷെ അവൻ കില്ലടായിരുന്നു. നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ ഞാൻ പുല്ലിട്ട് മെല്ലെ പോയി. അവൻ അറിഞ്ഞത് കൂടിയില്ലായിരുന്നു. രണ്ട് ഞെക്കലും വിട്ടിച്ചല്ലേ അടിച്ചിടായിരുന്നു. അവനും കൂടി തല അടിച്ചുപിടിച്ചിട്ട് നാല് കിലും കൂടി തൂത്തുവരട്ട്. അയാൾ മൊത്തം സ്കോഡിന് വൈപ്പെടുത്തിട്ട് പെട്ടെന്ന് മെഡിക്കലുകളൊക്കെ തൂത്തുവരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇനി എനിമീസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ 34 പേർ അല്ലേ വേം. ഓക്കെ, അവസാനം ഉണ്ടെങ്കിൽ ലൂട്ട് അടിച്ചേം. ഇവിടെ ഒരു എനിമി വന്നേ, അവനെ കണ്ടാണ് ഞാൻ ഓടിയെന്ന്. പക്ഷെ അവനെ കാണുന്നില്ല, അവൻ ഇവിടെ പോയി നടത്തില്ല. നോക്കുക സമയത്ത് ലോങ്ങിൽ തിമി ഇവിടെ ഗോളൊക്കെ ഇട്ട് ഓടിയെന്നാണ്. കാരണം എന്നെ കണ്ടാണ് എസ്കേപ്പ് ആയിരുന്നു, അതുകൊണ്ടാണ് ഓടിയുന്നത്. പക്ഷേ ഇവൻ ടോപ്പിലെത്തി. എന്നാ സംഭവത്തില്ല, സിംഗിൾ പീസ് ആയതുകൊണ്ടാണോ ഇനിയും ഇനി വേറൊന്നും ഗണ്ണില്ലാണ്ടോന്ന് അറിയത്തില്ലേ. ഗ്ലുവാട്ട് ഗ്ലുവാട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പെട്ടെന്നാണ് കില്ലടിക്കണം, ഞാൻ പോയിക്കൊണ്ടിരിക്കണം. വീണ്ടും ഓടിയും. എന്തായാലും അവനീ ഫോളിട്ട് ഞാൻ പോകുന്ന സമയത്താണ് ചങ്ങായി കാലും കാണിച്ചിട്ട് ഒളിച്ചിരിക്കുന്നു. ഏച്ചാതിയടി ഇവൻ വീണ്ടും ഓടിയേ, എന്നെ കണ്ട ഓടും. എന്നാ അറിയത്തിന് ഇനിയും ഈ സെക്കൻഡ് ലേറ്റ് കണ്ടിട്ടാണ്. സെക്കൻഡ് ലേറ്റ് അല്ലേ, ഓക്കെ സെക്കൻഡ് ലേറ്റ് തന്നെ. അത് കണ്ടാണോന്ന് അറിയത്തില്ലേ. നേരെ വീണ്ടും അടിച്ച് നോക്കിട്ടായിരുന്നു. ഗ്ലുവാൾക്ക് വൃദ്ധ വന്നടാ. നേരെ അവനെയും കൂടി കയറി അടിച്ചുവിടുന്നില്ല, അതപ്പോൾ കയറിയും. ഓക്കെ, എന്നാലും അഞ്ച് കിലോമീറ്റർ തൂത്തേരിയേം. വീണ്ടും ഇവിടുന്ന് ഒരു കുരുപ്പണം ഞെക്കിക്കൊണ്ടിരിക്കണം. ഭാഗത്തിന് ഷൂട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് കൊണ്ടില്ല. നേരെ വീണ്ടും നോക്കിയിട്ട് അവൻ വന്നുകൊണ്ടിരിക്കണം. വരട്ടെ വരട്ടെ, നേരെ നോക്കുമ്പോൾ അവൻ ഓടുന്നു. ഇവൻ ടീമേറ്റൊക്കെ ഓട്ടക്കാരാണോ? ഒരു രക്ഷയില്ലല്ലോ. രണ്ടാമത്തെ അടി അടിച്ചു ഓടും. ഓ, കറങ്ങി വരാനുള്ള പ്ലാനിങ്ങിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും എംബി ഫുഡ് വെച്ച് ഞെക്കിയെങ്കിൽ അവൻ എവിടെയോ കിട്ടും. നല്ല ടീമേറ്റിയും. അവനെയും കൂടെ അടിച്ച് നോക്കിട്ട് ആറാമതൊക്കെയും കൂടി തൂത്തുവരുന്ന് പെട്ടെന്ന് ലൂട്ടുകൾക്ക് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും എവിടുന്നോ ഒരു വണ്ടീനെ സൗണ്ട് കിട്ടും. എവിടെ നോക്കുന്നത്, വീണ്ടും വന്നുകൊണ്ടിരിക്കാണ്ട് ചട്ടിച്ച് തല കിട്ടൊന്നും കയറിയില്ലെങ്കിൽ ഞെക്കി പിടിച്ചിട്ട് അവനെയും കൂടി നോക്കിട്ട് മിക്കാനും ടീമേറ്റിനെ നിന്ന് റിവേ ചെയ്ത് വിട്ടിട്ടാണ് തോന്നുന്നു വന്നത്. ഓക്കെ, എന്നാൽ പെട്ടെന്ന് വീണ്ടും മെഡിക്കലുകൾക്ക് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം. ഏഴിക്കലും കൂടി തൂത്തുവരേം. അവസാനം ലൂട്ടൊക്കെ അവരൂടൊക്കെ കുറേ തീർത്തില്ലേ, അതൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തില്ലേ വീണ്ടും ഒരു സൗണ്ട് വന്നായിരുന്നു. വീണ്ടും ഇവിടുന്ന് ഇവിടെ വരുമ്പോൾ അണ്ണാച്ചിത്തലയാന്ന രീതിയിൽ ഗണ്ണില്ലാത്തതുകൊണ്ട് രണ്ടു ചക്കല്ലേയും അവനെയും കൂടി തീർത്ത്. കാരണം യൂസ് അങ്ങനത്തെ എന്തോ വെച്ചാണ് കുരുപ്പ് ഞെക്കിയത്, ഏതാണെന്ന് അറിയത്തില്ലേ. ഏതെ വെച്ച് ഞെക്കിയും, അതുകൊണ്ടാണ് മെഡിക്കറ്റ് എടുക്കാതെ തുള്ളിയടിച്ചത്. കാരണം വെസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സുഖം കിട്ടുമായിരിക്കും. നേരെ അവനെയും കൂടി തീർത്ത് ലൂട്ടൊക്കെ ഉണ്ടല്ലോ, കില്ലടിച്ചതെന്ന് എടുത്തായിരിക്കണ്ട. ഓക്കെ, എന്നാലും 8 കിലോമീറ്റർ തൂത്തിലിട്ടിടും. നേരെ വന്നുകൊണ്ടിരിക്കണം. ഇവിടെ റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കണം. അവനെ വേറെ ഇത് വരയ്ക്കുന്നുണ്ട്. എന്തായാലും കില്ല് കിട്ടുമെന്ന് പറയാൻ വേണ്ടി ഗ്രേനഡൊക്കെ തൂക്കിയിരുന്നെങ്കിലും കിട്ടിയില്ലായിരുന്നു. അവൻ നിന്ന് അടി വാങ്ങിക്കൊണ്ടിരിക്കായിരുന്നു. വീണ്ടും ഗ്ലൂവാട്ട്. നേരെ ഒരു കില്ലും കൂടി പെട്ടെന്ന് 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 ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും അവനെ വന്നുകൊണ്ടിരിക്കണം. അവനൊരു എന്താണ് റിവ്യൂ അടിക്കുന്നുണ്ട്, എന്തോ പ്രാന്ത് പിടിച്ചിട്ട് ഓടി വന്നുകൊണ്ടിരിക്കായിരുന്നു. ഒരാവശ്യം നോക്കുക, നമ്മൾ നേരത്തെ ആ ഒരു കില്ലടിച്ച കുരുപ്പ് തന്നെയാണ്. വീണ്ടും അവനെ അടിച്ച് നോക്കട്ടും. എല്ലാ കുരുപ്പുകളും ഈ ബണ്ടിലാണ്. കാരണം ഇത് സ്റ്റോറിൽ എവിടെ ഉണ്ടത്,
മാജിക് ക്യൂബിലാണ് തോന്നുന്നത്. ഇവിടെ ഈ പണ്ടാരം 12 അവിടെ എല്ലാ കുരുപ്പുകളും ഈ പണ്ടിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കില്ലടിച്ച് ഇന്മണ അറിയത്തില്ല. എന്തായാലും 10 കിലും കൂടെ തൂത്തരട്ട്. വീട് അങ്ങോട്ടും കൂടെ ഓടി. എന്തായാലും അലവെന്ന് പറ്റി രക്ഷയിൽ കൂടിക്കൊണ്ടിരിക്കുന്നില്ലാത്ത കുറേയൊന്നുമില്ല. വീണ്ടും ഒരുത്തണം ആകാശത്ത് നിന്ന് ലൂട്ടടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനെയും കൂടി അടിച്ച് നോക്കിട്ടെങ്കിൽ ലൂട്ടടിക്കേണ്ടി പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഇള്ള ലൂട്ടൊക്കെ ടോപ്പ് പോയി. മുമ്പ് ഒരു പേട്ടത്തിലാണെന്ന് എത്തി നോക്കിക്കൊണ്ടിരുന്നില്ല. അവനും കൂടി നല്ല രീതിയിൽ ഞെക്കി പിടിച്ചാൽ ക്യാരക്ടർ വെച്ചിട്ടുണ്ട്. നല്ല ചാവട്ടെ, നേരെ വെയിറ്റ് ചെയ്യാം. എന്നാലും വീണ്ടും ടോപ്പിൽ വെച്ചിട്ടുകൊണ്ടിരിക്കണം. നോക്കായില്ലേ, നോക്കായില്ലല്ലേ, ഓക്കെ നോക്കായില്ലെന്ന് തോന്നും. വീണ്ടും ടോപ്പിലോട്ട് വെച്ചിട്ടുകൊണ്ടിരിക്കണം. മുമ്പ് എവനോ അവനൊക്കെ അടിച്ചുകൊണ്ടിരിക്കണേ. അവനും വേറെ ആരും നമ്മൾ അടിച്ചുകൊണ്ടിരിക്കായിരുന്നു. നല്ല കില്ലിട്ടോന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ചങ്ങയോ ഇപ്പാണ് ഇരുന്നിട്ട് എനിക്ക് നോക്കുന്നില്ല കേട്ടാ, വേറെ ആരെ നോക്കിട്ടെന്ന് തോന്നും. അതാണ് സംഭവം. ഓക്കെ, എന്നാലും ആര് കില്ലും കൂടി കാണിച്ചിരിക്കും. എൻ്റെ മോൻ ഇവിടുന്നാണ് മോൻ ആ ചങ്ങനെ കാണുന്ന ഒരു രക്ഷയില്ല. AWMയൊക്കെ വെച്ച് എന്നാട്ടിയും അടിക്കുന്നേ. 2 സ്നൈപ്പറുണ്ട് കുയിപ്പിനടുത്ത്. മാറിയൊരു സ്വിച്ച് ഇത് എന്നാടിയും ഞാൻ ശരിക്കും ഞെട്ടിയും കാരണം ഓടിക്ക് റണ്ണിങ്ങിലൊക്കെയാണ് അടിക്കുന്നത്. എന്തോ കടാം, നമുക്കൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ സ്കോപ്പ് ചെയ്ത് തല നോക്കിയും ബോഡി നോക്കിയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് അടിക്കുമ്പോഴോ എവിടെയെങ്കിലും പോവുകയും ചെയ്യും. അതാണ് നമ്മളൊക്കെ അവസ്ഥ. പക്ഷെ ഇവന്മാരൊക്കെ എങ്ങനെയാണ് അടിക്കുന്നത്? എന്നാലും PC ഒന്നും ആവാൻ ചാൻസ് ഇല്ല. കാരണം PC പ്ലെയർസ് ഒന്നും ഇപ്പം മൊബൈൽ പ്ലെയർസിനൂടെ വരാറില്ലല്ലോ. അവിടെ വരാൻ ചാൻസ് ഇല്ല. മൊബൈൽ തന്നെയാണ്. എന്നാലും കിടിലം പ്ലെയർ ഒരു രക്ഷയില്ല. ഓക്കെ, എന്നാലും പെട്ടെന്ന് അവനെ ലൂട്ടൊക്കെ അടിച്ചിട്ടില്ലേ. വീണൊന്നും അവൻ തന്നെ വിടത്തില്ല. അവർ അന്യം ഫോൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. എത്ര തവണ കിട്ടുന്നറിയോ, എല്ലാം ജസ്റ്റ് വീട് രക്ഷപ്പെട്ടു. വീണ്ടും കിട്ടിയായിരുന്നു അവനെ കുരിപ്പുണ്ടായിരുന്നു. അവനെയും കൂടി തീർത്താലും സ്കോഡ് മൊത്തം വൈപ്പ്. കണ്ടില്ലേ സ്നൈപ്പർ ഇരുന്നോ, അവർ ഗ്ലൂ ആട്ടിലും തീർന്നു. എന്തോ ഭാഗത്തിന് മിന്നാരം പോലെ ഒന്ന് വീണാണ് അവൻ. ഞാൻ രക്ഷപ്പെട്ടു. കണ്ടില്ലേ, ഒന്നാട്ടിയുടെ പുല്ലിട്ടിട്ട് പോകുന്ന എന്നെ വരെ സ്കോപ്പ് ചെയ്ത് ഓടിക്കാൻ തോന്നി കുരിപ്പ്. ഒന്നാട്ടി വീണ്ടും ബ്ലൂ ആൾ പൊളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഓടിയും. ഇനി നിന്നേനെ പണിയിട്ടും അവനായിട്ട് ഒരു വമ്പിനും പോകണ്ടാട്ട്. ഞാൻ ഓടി രക്ഷപ്പെട്ടായിരുന്നു. ആണ് എന്നാടി 2 സ്നൈപ്പറൊക്കെ വെച്ചാൽ അടിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക? അത് 2 AWM തോന്നിട്ടാം. ഒന്ന് വേറെ ഏതോ കണ്ണാണ്. അതുകൊണ്ട് 2 അടിക്ക് എനിക്ക് വലിയ ഡാമേജ് വരുന്നില്ല. ഓക്കെ, എന്നാൽ 14 കിലും കൂടെ തൂത്തിട്ടില്ലേ. വീണ് ഓടി വന്നു. സമയത്ത് റിവ്യൂ അടിച്ചു വിട്ടേ. 2-3 പേരെ ഡ്രോപ്പ് നോക്കിപ്പോയായിരുന്നു. ഞാൻ അടിച്ച് തെറിപ്പിച്ച് വീട്ടിനകത്ത് കയറിയായിരുന്നു. അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ കില്ല് വരണ്ട. കാലം മാറണമെങ്കിൽ Level 4 ബെസ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അവിടെ അടിച്ചിട്ടും ഒന്നും പറ്റുന്നില്ല. വീണ് അടിച്ചായിരുന്നു. വീണ്ടൊരു പുക വന്നിട്ട് അതിനെ കൊണ്ടില്ല. ഓക്കെ, എന്നാലും ആ ഗ്ലൂ ആട്ടനോ സ്നൈപ്പുള്ളവൻ ആ സൈഡിൽ കണ്ടോ, അവനാണ് സ്നൈപ്പുള്ളവൻ. എന്നാലും വെയിറ്റിങ്ങോ വെയിറ്റിംഗ് ആണ്. ഈ കുരിപ്പാണെങ്കിൽ ഉള്ള ഗണ്ണു വെച്ച് ഗ്രോസ് അങ്ങനത്തെ എന്തോ വെച്ചാണ് അടിക്കുന്നത്. എന്നാലും വെയിറ്റ് ആട്ടെ. ഞാനും വെയിറ്റിംഗ് കണ്ടത് Level 4 ബെസ്റ്റ് പോയോ? കിട്ടിയില്ലായിരുന്നോ? കിട്ടിയാലുണ്ടായിരുന്നല്ലോ. ഓക്കെ, അതിൽ 14 കില്ലേ. വീണ്ടും 7 പേരും കൂടെ ബാക്കിയുണ്ട്. ആ സ്നൈപ്പർ പ്ലെയറും കൂടെ അവിടെ അടിച്ചുകൊണ്ടിരിക്കണം. നല്ല കിടിലം പോലെ എന്നാ ഒരു സൈലൻസ് ഇട്ട് അടിക്കുന്ന സൗണ്ട് കിട്ടുന്നുണ്ട്. ദിവസം നോക്കായെന്ന് തോന്നേ. വീണ് എഴുന്നേറ്റേ. ആ ഒരു ക്യാരക്ടറിട്ട് എഴുന്നേറ്റും. വീണ്ടും ഞാൻ അടിച്ച് നോക്കിട്ട് രോസിക്കില്ലായിരുന്നു. എന്തായാലും വീണ്ടും ആ ബ്രേക്കറൊക്കെ തൂക്കി ആര് എറിഞ്ഞുകൊണ്ടിരിക്കണം. മൊത്തത്തിൽ തൂക്കി വരുന്ന സമയത്ത് 2 കില്ലന്നു ബ്രേക്കറിൽ എനിക്ക് കില്ലന്നു. ഒരു രക്ഷയില്ല. എന്തായാലും അവനായിട്ട് മുട്ടാണ്. എന്നാലും മിക്കവാറും ഞാൻ ജയിക്കുന്നത് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. എന്തോ ലക്കളുണ്ട്, ആരോ നോക്കിയിട്ടുണ്ടും. എനിക്ക് കില്ല വന്നു. അവിടെ ഞാൻ രക്ഷപ്പെടാതിരുന്നാൽ 17 കിലും കൂടെ തൂത്തരിയും. അവസാനം ഒറ്റ ഇനിയും കൂടെ ബാക്കിയില്ലേ. അവനും കൂടി കില്ലടിക്കാണെങ്കിൽ സുഖം പോയി കിട്ടുന്നതിന്. എന്നാലും വീണും ആ ഒരു സാധനമൊക്കെ തൂത്തരി അടിച്ചിട്ട് വീണ് പുറത്തേക്ക് ഓടിപ്പോയിട്ട് ആ ഒരു റിവ്യൂ അടിക്കുന്ന സാധനം ക്രോണും ഉണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടി പോയതാണ്. ക്രോണും കൂടി എടുത്തിട്ട് നേരെ പോയിക്കൊണ്ട് സ്ഥലത്ത് ക്രോണ കയറിയില്ലായിരുന്നു. വേറെന്തോ സാധനം കയറി. ക്രോണായിരുന്നില്ല, അല്ലാതെ വേറെന്തോ ആയിരുന്നു കേട്ടാ. എന്താണെന്ന് എനിക്ക് വലിയ ധാരണയില്ല. എന്തോ സാധനമാണ്. എന്തായാലും വീണ്ടും പറ്റി. വീണ്ടും ഞെക്കി 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 അവനെയും കൂടി നോക്കണമായിരുന്നു. ബ്ലഡ് ഫുൾ ഗണ്ണില്ലാതെ വരുന്നു. ബ്ലഡ് ഫുൾ അതെ. എന്നാലും അവനെയും കൂടി നോക്കിട്ടും. എന്തായാലും വീണ്ടും ആരും മെഡിക്കൽ അടിക്കേണ്ടി നോക്കുന്ന സമയത്ത് ഞാൻ ഇൻഹിലർ പറഞ്ഞാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പണ്ടാര കീരുന്തോ മറ്റേ സാധനമാണ്. അതാണെങ്കിൽ ഓടിക്കഴിഞ്ഞാലും ഒരു ഗണ്ണ് കഴിഞ്ഞാൽ അതിൽ സാധനം പോകുന്നതായിരിക്കും. എന്തായാലും ഞെക്കി പിടിച്ച് അവനും കൂടി തീർത്തിട്ട് സിമ്പിളായി പോയി എടുത്തായിരുന്നു. എന്തായാലും സെറ്റായിരുന്നു. എന്തോ ബാഗ് കൊണ്ട് രക്ഷപ്പെട്ട് പോയി അടിച്ചൊരു മാച്ചായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തേക്കെടുത്തിട്ട് ഒന്നും വളരെ നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.